നമസ്കാരം. ശിരൂരിലെ രക്ഷാദൌത്യത്തിൽ ചില നിർണായക വിവരങ്ങൾ, സിഗ്നലുകൾ കിട്ടിയ ഘട്ടമാണ്. കൂടുതൽ ഊർജിതമായി രക്ഷാപ്രവർത്തനം മുന്നേറുകയാണ്. ആ വാർത്തയാണ് ഈ ദിവസം വളരെ പ്രധാനമായി നിൽക്കുന്നത്. മറ്റ് വാർത്തകളിലേക്കും പ്രേക്ഷകരെ എത്തിക്കുകയാണ് ന്യൂസ് അറ്റ് വൺ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ശിരൂരിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ലോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചെന്ന സൈന്യം. മണ്ണ് നീക്കി പരിശോധന തുടരുന്നു. ഏഴാം നാൾ കരയിലും പുഴയിലും വിപുലമായ തെരച്ചിൽ. നിപ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരത്തെ 4 പേരും. പട്ടികയിലുള്ളത് കുട്ടി ചികിത്സയിലിരിക്കെ ആശുപത്രി സന്ദർശിച്ചവർ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ICMR സംഘം കോഴിക്കോട്. മരിച്ച കുട്ടിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കിയ ആരോഗ്യവകുപ്പ്. നീറ്റ് ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പണമുള്ളവന് പരീക്ഷ ജയിക്കാമെന്ന സ്ഥിതിയെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം തകർത്തത് കോൺഗ്രസ് സർക്കാരുകളെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഇനിയും വന്നിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. 3-ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ബജറ്റ് ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി. 2047 जब आजादी के 100 साल होंगे तब विकसित भारत का जो हमारा सपना है उस सपने को पूरा करने की बजट लेकर के हम कल देश के सामने आएंगे. विद्वेषം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണമെന്നും മോദി. എറണാകുളം മഴുവന്നൂരിലും ഇടുക്കി പുളിന്താനത്തും യാക്കോബായ പള്ളികളിൽ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമം പാളി. രണ്ടിടത്തും യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് പിൻവാങ്ങി. ജോ ബൈഡൻ പിന്മാറിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറി. കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാർട്ടിയിലെ പ്രമുഖർ. ബൈഡന്റെ പിന്മാറ്റം തെരഞ്ഞെടുപ്പിന് 4 മാസത്തിൽ താഴെ സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ബൈഡനേക്കാൾ തോൽപ്പിക്കാൻ എളുപ്പം കമലേ എന്ന് ഡൊണാൾഡ് ട്രംപ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. റോഡിലിടിഞ്ഞുകൂടിയ മണ്ണിനടിയിൽ നിന്ന് ലോറിയുടേതെന്ന് കരുതുന്ന ലോഹഭാഗത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ റോഡിൽ രണ്ടിടത്തായി സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന തുടരുകയാണ്. രാവിലെ ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തിയിരുന്നു. പുഴയിൽ മൺകൂനകൾ കേന്ദ്രീകരിച്ച് നേവിയുടെ സ്ക്യൂബ സംഘമാണ് തെരച്ചിൽ നടത്തിയത്. അർജുന്റെ ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ലെന്ന നിർണായക വിവരം രാവിലെ ലഭിച്ചിരുന്നു. ശിരൂരിൽ നിന്നും വിപുലമായ റിപ്പോർട്ടിംഗ് സംഘമാണ് പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നത്. ശ്രാവൺ കൃഷ്ണ, NK ഷിജു, ഫൈസൽ ബിൻ അഹമ്മദ്, സാവിത്രി തുടങ്ങിയവരാണ് രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നത്. ആദ്യം ശ്രാവണിലേക്കാണ്. ശ്രാവൺ, ഇപ്പോൾ തിരച്ചിൽ എങ്ങനെ മുന്നേറുന്നു? അനൂപ്, ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ റഡാർ പരിശോധനയിൽ അവർ കണ്ടെത്തിയ രണ്ട് സിഗ്നലുകൾ കണ്ടെത്തിയ രണ്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള, അതായത് ഇന്നലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചെടുത്തത് ബാക്കിയുണ്ടായിരുന്ന മൺകൂനയ്ക്ക് മുകളിൽ ഇന്ന് രാവിലെ എത്തിച്ച, ബംഗളൂരിൽ നിന്നെത്തിച്ച അത്യാധുനിക റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നു. ആ പരിശോധനയിൽ രണ്ടിടത്താണ് സൈന്യത്തിന് സിഗ്നൽ കണ്ടെത്താനായിട്ടുള്ളത്. ആ രണ്ടിടത്തുള്ള മണ്ണ് മാറ്റൽ ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളും നമുക്ക് കാണാമെന്ന് തോന്നുകയാണ്. ആ സ്ഥലത്തു നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ്. അതായത് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്തുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ അറിയാം എവിടെയാണ്
അർജുൻ്റെ ട്രക്ക് അതിനുള്ളിലുണ്ടോ, വേറെ ഏതെങ്കിലും യന്ത്രഭാഗങ്ങളുണ്ടോ, ലോഹഭാഗങ്ങളുണ്ടോ, വാഹനങ്ങളുടെ ഭാഗങ്ങളുണ്ടോ എന്ന് അല്പസമയത്തിനകം ഈ മണ്ണ് മാറ്റി നോക്കിയാൽ അറിയാം. പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡിന് മുകളിൽ ഏറെക്കുറെ വാഹനമില്ല എന്ന് കർണാടക സർക്കാർ ഉറപ്പിച്ചിരുന്നു. ജില്ലാ ഭരണകൂടം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. 99% മാത്രം, 99% അവിടെ ഈ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നു. 1% സാധ്യത ബാക്കിയുള്ളപ്പോൾ ആ സാധ്യതയിലാണ് സൈന്യം ഇന്ന് പരിശോധന നടത്തിയത്. അതിലാണ് 2 സിഗ്നലുകൾ കിട്ടിയിരിക്കുന്നത്. അത് പക്ഷേ പോസിബിലിറ്റിയാണ്. ഒരു പക്ഷേ അത് ഏതെങ്കിലും വാഹന ഭാഗങ്ങളാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. വലിയ പാറകഷ്ണങ്ങളൊക്കെ ഇത്തരത്തിൽ സിഗ്നലുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ തടയാറുണ്ട്. അതാവാം ഒരു പക്ഷേ. പക്ഷേ പോസിബിലിറ്റിയാണ്, ആ സാധ്യത തള്ളിക്കളയുന്നില്ല. അത് ഏതെങ്കിലും വാഹനത്തിൻ്റെ ആണോ എന്ന് ആ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മണ്ണ് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടുതലായി അതിവേഗത്തിൽ മണ്ണ് മാറ്റുന്നുണ്ട്. മണ്ണ് കൂടുതലായി മുകൾ വശത്തു നിന്നാണ് മാറ്റുന്നത്. അത് മാറ്റിയാൽ അറിയാം, അല്പസമയത്തിനകം അറിയാം അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. നാലുവരിപ്പാതയുടെ ഈ മലയോട് ചേർന്ന ഭാഗത്താണ് ഈ കൂടുതലായി അടിഞ്ഞ മണ്ണിന് അടിയിലുള്ള ഭാഗങ്ങളിലാണ് റഡാർ പരിശോധന നടത്തിയത്. 8 മീറ്റർ ആഴത്തിൽ വരെ ഈ കാര്യക്ഷമതയുള്ള ഒരു റഡാറാണ്, സൈന്യത്തിൻ്റെ റഡാറാണ് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചത്. അതിൽ നടത്തിയ പരിശോധനയിലാണ് 2 ഇടത്ത് സിഗ്നൽ കണ്ടത്. നേരത്തെയും NIT സുറക്കത്തിനുള്ള സംഘം പരിശോധിച്ചപ്പോഴും ഇത്തരത്തിൽ പലയിടങ്ങളിൽ സിഗ്നലുകൾ കിട്ടിയിരുന്നു. അത് പലതിൻ്റെയും ആകാം. ഈ സിഗ്നലുകൾ പല ഇത്തരത്തിലുള്ള വസ്തുക്കളും അതിൽ കാണുമ്പോൾ സിഗ്നൽ കാണിക്കാറുണ്ട്. അങ്ങനെ ആകാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഒരു സ്ഥലത്ത് 70% അതൊരു ലോഹഭാഗമാകാമെന്ന് ഈ GPR വെച്ചിട്ടുള്ള സംഘം പറഞ്ഞപ്പോഴാണ് ആ ഭാഗത്ത് കൂടുതലായി 1.5 ദിവസം തിരഞ്ഞത്. 1.5 ദിവസം മണ്ണ് മാറ്റിയത്. അപ്പോഴൊന്നും ഈ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഈ സാധ്യതകളെല്ലാം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ NDRF ഉൾപ്പെടെ തള്ളിക്കളഞ്ഞ സമയത്താണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഉള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി സൈന്യം തന്നെ അവരുടെ റഡാർ എത്തിച്ച് പരിശോധിച്ച്. അപ്പോൾ 2 സിഗ്നലുകൾ കിട്ടി. ആ സിഗ്നൽ കണ്ട സ്ഥലത്ത് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം അവിടെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന്. ഇതിനുശേഷം മാത്രമായിരിക്കും ഇവിടെ ആ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രമായിരിക്കും പുഴയുടെ ഭാഗത്തേക്കുള്ള പരിശോധന നടക്കുക. മാത്രമല്ല അതിനു മുമ്പ് പുഴയുടെ ഭാഗത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന മണ്ണ് കൂടി നീക്കേണ്ടതുണ്ട്. ആ 99% സാധ്യതകൾ അടഞ്ഞപ്പോഴാണ് വീണ്ടും പ്രതീക്ഷ ആ 1% മൂടിക്കിടക്കുന്ന മണ്ണിലേക്ക് വരുന്നതും സിഗ്നലുകൾ ലഭിക്കുന്നതും അതിലേക്ക് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാകുന്നതും. ഫൈസൽ ബിൻ അഹമ്മദ് ചേരുകയാണ്. ഫൈസൽ, രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ പേർ സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. കർണാടകയിൽ നിന്നും രക്ഷാപ്രവർത്തനം എത്തിയതായി അറിയും. രക്ഷാപ്രവർത്തനം ലോറി ഡ്രൈവർമാർ രക്ഷാപ്രവർത്തനം സഹായം ചെയ്യാൻ എത്തിയതായി അറിയുന്നു. കേരളത്തിൽ നിന്ന് ഒരു സംഘം തിരിച്ചതായി അറിയുന്നു. ഇപ്പോൾ അവരുടെയൊക്കെ തന്നെ ഒരു സേവനം എത്രമാത്രം സഹായകമാണ്? അനുപ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ പുറകിൽ കാണാം, ഇങ്ങനെ ധാരാളം പേരാണ് കർണാടകയിൽ നിന്നുള്ള ലോറി ഡ്രൈവർമാരാണ് എത്തിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറാണ്. ഇവർ ലോറി ഡ്രൈവർമാരായതുകൊണ്ട് ഞങ്ങൾ അർജുനും ഒപ്പം തന്നെ ശരവണൻ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തങ്ങൾ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറാണ് എന്നുള്ളൊരു ഒരു രീതിയിലാണ് ഇവർ വരുന്നത്. പക്ഷേ ഇവിടെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കാരണം പോലീസിന് ഇത് തടയാതിരിക്കാനാവില്ല. കാരണം അധികൃതരുടെ അനുമതിയില്ലാതെ മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, യാക്കെ ഇല്ലി ബന്ധിത്തു നിമ്മക്ക് ഹെൽപ്പ് മാഡ്ലിക്കെ അർജുൻ ഹെൽപ്പ് ಮಾಡ್ಲಿಕ್ಕೆ ಅಲ್ಲ ಟ್ಯಾಂಕರ್ ಬಿದಿದೆ ಅಲ್ಲ ಟ್ಯಾಂಕರ್ ತೆಗಿಲಿಕ್ಕೆ ಮತ್ತೆ ಅವ್ರಿಗೆ ಹೆಲ್ಪ್ ಮಾಡ್ಲಿಕ್ಕೆ ನಾವು ಕರ್ನಾಟಕ ಸಂಘದವರಿಗೆ ಎಷ್ಟು ಜನ ಇದ್ದೇನೆ ಸುಮಾರು ಜನ ಬರ್ತಾರೆ ಒಳಗೆ ಬಿಡಿದಿಲ್ಲ ನನಗೆ ಒಳಗೆ ಬಿಡಿದಿಲ್ಲ ಅವರಿಗೆ ಮೀನ್ ಬಂಡಿ ನಮ್ದು ಎಲ್ಲ ಮೀನ್ ಡೈಲಿ ಇಲ್ಲ ಬಿಡ್ತಾ ಇಲ್ಲ ತ್ರಿವೇಂದ್ರಮ್ ಎಲ್ಲ ಕ್ಯಾಲಿಕಟ್ ಎಲ್ಲ ಮೀನ್ ಬಂಡ್ರಿ ನಾವೆಲ್ಲ ഇതന്നെയാണ് ഇവർ പറയുന്നത്. തങ്ങൾ 100 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, 100 എത്തിയിട്ടുണ്ട്. കേരളത്തിലൊക്കെ ധാരാളം സമയത്ത് വരുന്നതാണ്, ഇത്തരത്തിൽ മീൻവണ്ടിയുമായൊക്കെ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അർജുനും ഒപ്പം തന്നെ ശരവണൻ അടക്കമുള്ള ഡ്രൈവർമാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേ ഇവർ പറയുന്ന ആവശ്യം പോലീസ് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം പെർമിഷൻ ഇല്ലാതെ ഒരു കാരണവശാലും അകത്തേക്ക് വിടാൻ പോലീസിനാവില്ല. ഏതായാലും ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അനൂപ്, ഫൈസൽ സാവിത്രിയിലേക്ക് കൂടി കടക്കാം. സാവിത്രി, ഇന്ത്യൻ ആർമിയാണ് രംഗത്തുള്ളത്. രാജ്യത്തെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഒരു വിഭാഗം സേനാംഗങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിലായി സജീവമാകുന്നു. ഇനിയുള്ള കരസേനയുടെ രക്ഷാപ്രവർത്തകരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും പൂനെയിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിലെ എക്സ്പേർട്ട് സംഘം, വിദഗ്ധ സംഘമാണ് ഇപ്പോൾ ഈ റഡാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവർ ഉപയോഗിക്കുന്നത് രണ്ട് എക്യുപ്മെന്റ്സ് ആണ്. ഒന്ന് ഫെറക്സ് ലൊക്കേറ്റർ 120, രണ്ടാമത്തേത് ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ഷൻ എക്യുപ്മെന്റ്. ഈ രണ്ട് ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത്. ഈ ഫെറക്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ കമ്പനികളും മറ്റും ഗ്രൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോഹ വസ്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം അത്യന്താധുനിക ഉപകരണമാണ്. അതായത് ചെറിയൊരു ട്യൂബ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കും. ഈ സിഗ്നൽ കൃത്യമായി ലഭിക്കണമെങ്കിൽ, അതിൻ്റെ കറക്റ്റ് ആക്യുറസിയിൽ കിട്ടണമെങ്കിൽ, ആ വസ്തുവിനോട് ഏതാണ്ട് അടുത്ത് എത്തിയാൽ നമുക്ക് എന്താണ് ആ വസ്തു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കും. ഇപ്പോൾ 15 അടി താഴ്ച വരെയുള്ള ലോഹഭാഗങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക സിഗ്നലുകൾ അടക്കം ലഭിക്കാൻ കഴിയുന്ന തരം ഒരു എക്യുപ്മെൻ്റാണ് ഈ ഫെറക്സ് ലൊക്കേറ്റർ 120. അപ്പോൾ അതനുസരിച്ച് ആണ് ഇപ്പോൾ ശ്രാവൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുകളിലുള്ള ഭാഗത്തെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ താഴ്ച അല്ലെങ്കിൽ ഈ ആഴം കുറയും തോറും ഈ റഡാർ ഒന്നുകൂടി ഇറക്കി പരിശോധിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് ലോറി തന്നെയാണോ എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും. 99% ആ ലോറി പുഴയിലേക്ക് വീണിരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇന്നലെ മന്ത്രിയും ഇന്ന് ജില്ലാ കളക്ടറും നമ്മളോട് പറഞ്ഞത്. എന്നാൽ 1% സാധ്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കരസേന രാവിലെ മുതൽ തന്നെ ഈ കരയിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കരയിലുള്ള മണ്ണ് നീക്കൽ നിർത്തിയിരുന്നില്ല. അവിടെ രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ഈ പ്രദേശത്ത് നടത്തിയിരുന്നു. ഇന്നലെ 98% മണ്ണ് നീക്കം ചെയ്തിരുന്നു. എന്നാൽ 2% മണ്ണ്, അതായത് ആ കൂടിക്കിടക്കുന്ന ഒരു കൂന മണ്ണ് എന്ന് പറയുന്നത് പെട്ടെന്ന് നീക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കുന്നിടിയും എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തെ മണ്ണ് വളരെ പെട്ടെന്ന് നീക്കാതിരുന്നത്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 സ്ഥലത്താണ് സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത്. 2 സ്ഥലവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ താഴേക്ക് ഈ റഡാർ കുറച്ചുകൂടി താഴ്ച കുറച്ചുകൊണ്ട്, അതായത് മുകളിലെ മണ്ണ് കുറച്ചുകൂടി നീക്കിക്കൊണ്ട് ഈ റഡാർ കുറച്ചുകൂടി താഴേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ കൃത്യമായി എന്ത് ലോഹ സാധനമാണ് അവിടെ ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വ്യക്തമായ സിഗ്നലുകൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഓഡിയോ വീഡിയോ സിഗ്നലുകൾ ലഭിക്കാൻ കഴിയും. അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. എന്തായാലും നാവികസേന മറുവശത്ത് പുഴയിലെ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോണാർ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ISRO നിന്ന് ഉപഗ്രഹ ഇമേജസ് ജില്ലാ ഭരണഘടന 3 ദിവസം മുൻപേ തന്നെ തേടിയിരുന്നു. അത് ഇന്ന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 16-ാം തീയതി രാവിലെ 6 മണിയോടുകൂടി ISRO ഒരു ഉപഗ്രഹം ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഇമേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇമേജസിൽ അർജുൻ്റെ ലോറി ഉണ്ടോ എന്നുള്ള കാര്യം ഈ ഇമേജസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക്, അവിടുന്ന് ലഭ്യമാകുന്ന ഇമേജസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. 5:30 അർജുൻ്റെ ലോറി അവിടെ കിടക്കുന്നു അങ്ങനെ കണ്ടതായി മറ്റൊരു ഡ്രൈവറായ സവാദ് പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ 3 തരം ഓപ്പറേഷൻസാണ് നടക്കുന്നത്. ആർമി റഡാറുകൾ 2 എക്യുപ്മെൻ്റ് ഉപയോഗിച്ചുള്ള കൊണ്ടുള്ള തെരച്ചിൽ, മറുവശത്തെ പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള തെരച്ചിൽ, 3-ാമത്തേത് ജില്ലാ ഭരണകൂടം കാത്തിരിക്കുന്നത് ISRO നിന്ന് സാറ്റലൈറ്റ് ഇമേജറികൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 തരത്തിലാണ് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇപ്പോൾ തെരച്ചിലിൻ്റെ സാങ്കേതിക വശം പറയുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നത്. ശ്രാവണും ഫൈസൽ ബിൻ ഹമദും സാവിത്രിയുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിസൂക്ഷ്മമായ വിവരങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിലേക്ക് മടങ്ങിയെത്താം. 7-ാം ദിവസമാകുമ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വേഗം പോരെന്ന് അർജുൻ്റെ കുടുംബം ആരോപിക്കുകയാണ്. വെള്ളത്തിലേക്ക് ട്രക്ക് പോയിട്ടുണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ കരയിലേതുപോലെ അവിടെയും തിരയണം. അർജുനെ കണ്ടെത്താതെ ശിരൂരിലുള്ള ബന്ധുക്കൾ മടങ്ങി വരില്ലെന്നും കുടുംബം വ്യക്തമാക്കി. അവർ പറയുന്നുണ്ട്, അതായത് ഇന്നും കൂടിയും നമുക്കൊരു ഒരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിൽ അവനെ കിട്ടുക അറിയില്ല. നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പം ഏതവസ്ഥയിൽ അവനെ കിട്ടുമെന്നും അറിയില്ല. ഏതായാലും അവർ ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത്, അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവൻ്റെ, ഞാൻ പറയുന്നില്ല എന്ത്, ആ ഒരു ഇത് കിട്ടണം. ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല, അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂല എന്നാണ് പറയുന്നത്. വേഗതയിലൊന്നും അവർക്ക് ഇന്നലെ കൂടിയും വിശ്വാസമല്ല. എന്തുകൊണ്ടാണ് ഇവർ ലാഗ് ചെയ്യുന്നത് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താമല്ല. കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈ ഒരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടുമാണ് അവിടെ എത്തിയതും. നമുക്ക് അവരെങ്ങനെ
കുറ്റം പറയുന്നില്ല, ആരെയൊന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം, കാരണം അവിടെ തിരച്ചിലൊരു ഒരു ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും. 7 ദിവസമായി, 1 ആഴ്ചയായി. അപ്പം വെള്ളത്തിലും കരയിലും ഒരേമാതിരി തന്നെയുള്ള തിരച്ചിൽ നടത്തണം. എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട്, ഇപ്പോൾ GPS ലൊക്കേഷനിൽ നിൽക്കണം എന്നില്ലല്ലോ. അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും, നദിയിലേക്ക് പോകും, ഇടത്തോട്ട് പോകും, ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവാനാ സാധ്യത, കാരണം അത്രയും നീക്കം ചെയ്തിട്ടില്ല, ഇനി അത്രയും മണ്ണ് എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇന്ന് തന്നെ കിട്ടുമെന്നുള്ളത്. ഇതാണ് കുടുംബത്തിന്റെ പ്രതികരണം. ശിരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങി അർജുനെ കണ്ടെത്താൻ ISRO സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. എന്താണ് സാധ്യതയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. രക്ഷാപ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും ഔദാര്യമായി കണക്കാക്കേണ്ടതില്ലെന്നും സുരേഷ് ഗോപി ദില്ലിയിൽ പറഞ്ഞു. ഇല്ല, ഇപ്പൊ ഇന്നലെ കർണാടക ഗവൺമെന്റും സിഎംഎം പറയുന്നത് മണ്ണിനടിയിൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ISRO ഒരു ഹൈ കോൺഫിഗറേഷൻ മാപ്പിന് വേണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് സോംനാഥ് സാറിനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഡേറ്റ എടുക്കുന്നുണ്ട്, അത് ഇൻ്റർനാഷണൽ സാറ്റലൈറ്റ് സ്ഫിയറിൽ നിന്ന് വേണം എടുക്കാൻ. അത് എടുത്ത് വന്നാൽ ഉടനെ നമുക്കറിയാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇന്നലെ പിന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ കോൺഫറൻസിലായിപ്പോയി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിൽ മണ്ണ് ഏതാണ്ട് 90% നീക്കി കഴിഞ്ഞു, അപ്പോൾ അതിൽ ലോറി കണ്ടിട്ടില്ല എന്നാണ്. ഇനി വേറെന്താണ് പറ്റിയിരിക്കാൻ സാധ്യത എന്നുള്ളത് അവർ നോക്കട്ടെ, ഉദ്യോഗസ്ഥരല്ലേ നോക്കുന്നത്. ഏറ്റവും ഒടുവിൽ 2 സിഗ്നലുകൾ വരുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ NK ഷിജു ശിരൂരിൽ നിന്ന് ചേരുകയാണ്, രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തു നിന്നും. ഷിജു, 2 സിഗ്നലുകൾ കണ്ടിരിക്കുന്നു, അത് കൂടുതൽ പരിശോധനകളിലേക്കും തെരച്ചിലുകളിലേക്കും മണ്ണ് മാന്തി യന്ത്രമടക്കം ഉപയോഗിച്ച് കടക്കുന്നു, എത്ര സമയം എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്താണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ? ഏതാണ്ട് 10 JCB ഹിറ്റാച്ചി അടക്കമുള്ളവ സ്ഥലത്ത് എത്തിച്ചുകൊണ്ടാണ് വളരെ സാവധാനത്തിലാണ് ഈ മണ്ണ് നീക്കുന്നത്. കാരണം ഇപ്പോൾ ഈ സിഗ്നൽ കണ്ടു എന്ന് പറയുന്ന സ്ഥലം ഒരു 15 മീറ്ററോളം നീളത്തിലും ഏതാണ്ട് അത്ര ഉയരത്തിലും മണ്ണുള്ള ഒരു പ്രദേശമാണ്. ഇത് ഈ ശിരൂർ മലയുടെ തൊട്ട് താഴ്ന്ന നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നേരത്തെ ദൃക്സാക്ഷികൾ അടക്കമുള്ളവർ പറഞ്ഞത് വാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഇന്ന് രാവിലെ മുതൽ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടത്തിയത്. ഇവിടെയാണ് ഇപ്പോൾ സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് 1-2 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് കുറച്ച് ഭാഗം മണ്ണ് നീക്കുമ്പോഴേക്കും ഇതിനകത്ത് ലോറി ഉണ്ടെങ്കിൽ, അതായത് ലോഹ സാന്നിധ്യമാണ് കാണുന്നത്, പലതരത്തിലാകാം, എന്തായാലും ലോറി ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ വിവരം പുറത്തേക്ക് വരും. എന്തായാലും അതിന്റെ തത്സമയ ദൃശ്യമടക്കം, അതായത് ഈ തെരച്ചിലിന് തത്സമയ ദൃശ്യമടക്കം കൂടുതൽ ദൃശ്യങ്ങൾ ഉടൻ ലഭ്യമാക്കാനും കഴിയും. എന്തായാലും വളരെ ഊർജിതമായ തെരച്ചിൽ നടത്തുന്നു. ഇനി അവശേഷിക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ മണ്ണ് നീക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി ഏതാണ്ട് നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പറഞ്ഞതുപോലെ 90% ഈ പാതയിലുള്ള 4 വരി പാതയിലുള്ള മണ്ണ് നീക്കിക്കഴിഞ്ഞു പൂർണ്ണമായും. ഏതാണ്ട് ഇനി ഈ മലയുടെ തൊട്ട് താഴെയുള്ള ഭാഗത്തുള്ള ഈ സ്ഥലം മാത്രമാണ് നീക്കാൻ ബാക്കിയുള്ളത്. അത് നീക്കൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. കാരണം ഈ മണ്ണ് നീക്കുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് കൂടുതൽ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കും മണ്ണ് നീക്കുക. അതിന്റെ സാവകാശവും വേണ്ടിവരും. അനു NK ഷിജുവിനൊപ്പം ഇപ്പോൾ ശ്രാവൺ കൃഷ്ണ കൂടി ചേരുകയാണ്. ശ്രാവൺ, ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡ പറഞ്ഞു 98% മണ്ണ് നീക്കി നോക്കിയപ്പോൾ ലോറി കാണുന്നില്ല, കരയിൽ ലോറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരമായി മാറിയിരിക്കുന്നു. 2% എന്നൊക്കെ പറയാം, പക്ഷേ ആ 2% ഇന്നത്തെ പരിശോധനയും തെരച്ചിലും നടക്കുന്നത്. അപ്പോഴും ഇപ്പോൾ ഷിജു സൂചിപ്പിച്ച ആ പരിസ്ഥിതി ലോല മേഖലയിലുള്ള കൂടുതൽ തെരച്ചിൽ അത്രമാത്രം ദുഷ്കരവും ദുർഘടവുമാണ്. മഴ മാറി നിൽക്കുന്നുണ്ടോ? എത്രത്തോളം ബദൽ പദ്ധതികൾ കൂടി രക്ഷാപ്രവർത്തകർ തയ്യാറാക്കുന്നുണ്ട്? അനൂപ്, ഈ സാധ്യതകൾ അവശേഷിപ്പിച്ചുകൊണ്ടുകൂടിയാണ് റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡ ഇന്നലെ പറഞ്ഞത്. അതായത് പൂർണ്ണമായും തങ്ങൾ പറയുന്നില്ല, പക്ഷേ ഏറെക്കുറെ, അതായത് ആ റോഡിൽ മണ്ണിടിഞ്ഞ് റോഡിൽ വീണ ഭാഗത്ത് അർജുൻ്റെ വണ്ടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി, അതായത് ബാക്കിയുള്ള മണ്ണ് കൂടി നീക്കിയ ശേഷമേ ഞങ്ങളൊരു പൂർണ്ണ സ്ഥിരീകരണത്തിലേക്ക് വരികയുള്ളൂ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ഇന്നലെ തന്നെ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയതാണ്. ആ 2%, അനു ഇപ്പോൾ പറഞ്ഞ ആ 2% സാധ്യതയാണ് ബാക്കി ഉണ്ടായിരുന്നത്. നേരത്തെ GPS സിഗ്നൽ കിട്ടിയ സ്ഥലത്ത്, അതുപോലെ അർജുൻ്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നു എന്ന് കരുതുന്ന ഭാഗത്ത്, ആ ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണിൽ എവിടെയെങ്കിലും അർജുൻ്റെ ട്രക്ക് ഉണ്ടോ എന്ന സംശയം, അതിൽ അവിടെയാണ് ഇന്ന് എടുക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് സൈന്യത്തിൻ്റെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നതും. 2 ഇടങ്ങൾ
സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലത്ത് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. സൈന്യം തന്നെ വ്യക്തമാക്കുന്നു രണ്ടിടത്ത് സിഗ്നൽ കിട്ടി, അത് എന്തിൻ്റെയാണെന്ന് നമുക്ക് വ്യക്തമല്ല, പക്ഷെ പോസിബിലിറ്റി ഉണ്ട് അതൊരു പക്ഷേ വാഹന ഭാഗങ്ങളാകാം. അതിന് അത് മണ്ണ് നീക്കിയാൽ അറിയാൻ കഴിയും അത് വാഹന ഭാഗങ്ങളാണോ യന്ത്രഭാഗങ്ങളാണോ ഏതാണ് ലോഹഭാഗം. ലോഹഭാഗങ്ങളാണ് അങ്ങനെ സിഗ്നലായി പതിയുക, സാധാരണഗതിയിൽ വൈറ്റ് ലൈനായി ഈ റഡാറിൽ പതിയുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ വന്ന സമയത്താണ് സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. അത് ലോഹഭാഗങ്ങളാണോ യന്ത്രഭാഗങ്ങളാണോ എന്ന് മണ്ണ് നീക്കിയാൽ കാണാം. ഇപ്പോൾ മുകൾ ഭാഗത്തെ മണ്ണ് അതുകൊണ്ടാണ് എടുക്കുന്നത്. കണ്ടെത്തേണ്ടത് ഒരു ചെറിയ വസ്തുവല്ല, വലിയൊരു ലോറിയാണ്. അതുകൊണ്ട് മുകൾ ഭാഗത്ത് നിന്ന് വലിയ ഭാരം കയറ്റിയ ഒരു ലോറിയാണ്. മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് എടുത്തു വന്നാൽ എത്രയും വേഗത്തിൽ തന്നെ ഈ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് എന്താണ് ഉള്ളിലുള്ളതെന്ന് വ്യക്തമാകും. അതല്ല എങ്കിലാണ് കൂടുതൽ പരിശോധന വേണ്ടി വരിക. അതായത് പുഴയുടെ ഭാഗത്തേക്കുള്ള പരിശോധന വേണ്ടി വരും. ഈ കരയിൽ ഈ ട്രക്ക് ഇല്ല എങ്കിൽ, റോഡിൽ ഈ ട്രക്ക് ഇല്ല എങ്കിൽ, അങ്ങനെ ഇപ്പോൾ ഈ മണ്ണെടുക്കുന്ന ഭാഗത്തുകൂടി മണ്ണെടുപ്പ് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ നാരുവലിപ്പാതയിൽ ഈ മലയോട് ചേർന്ന ഭാഗത്ത്, അതായത് ഈ തെക്ക് ഭാഗത്തേക്കാണ്, കേരള ഭാഗത്തേക്കാണ് അർജുൻ്റെ ലോറി വന്നിരുന്നത്. ആ ഭാഗത്തുള്ള മലയാണ് ഇടിഞ്ഞത്. ആ ഭാഗത്താണ് അർജുൻ്റെ വണ്ടി നിർത്തിയിട്ടിരുന്നതെന്ന് കരുതുന്നത്. ആ ഭാഗത്ത് ഇനിയുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്, റഡാർ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് മണ്ണ് നീക്കാനില്ല. അപ്പോൾ പിന്നെയുള്ളത് പുഴയുടെ വശമാണ്. പുഴ ഭാഗത്തേക്ക് പരിശോധന തുടങ്ങണമെങ്കിൽ ആ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കുറേ മണ്ണുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാതയിൽ നിന്ന് മാറ്റിയ മണ്ണ് ഈ പുഴക്കരയിലേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്, കൂടുതലായി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ആ മണ്ണെല്ലാം നീക്കം ചെയ്താൽ മാത്രമേ അതിനാഴങ്ങളിലേക്കുള്ള പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ. 11 അടിയോളം താഴ്ചയുണ്ട് ഈ റോഡും പുഴയും, ഗംഗാവലി കുത്തി ഒഴുകുന്ന ഗംഗാവലി പുഴയും തമ്മിൽ ആ ഭാഗത്ത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുമുണ്ട്. അതിനുള്ളിൽ ഈ ട്രക്ക് അകപ്പെട്ട് പോയിട്ടുണ്ടോ, ആ സംശയമുണ്ട്. കരഭാഗത്ത് ഇനി ആ ട്രക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ കണ്ടിട്ടില്ല എങ്കിൽ, അടുത്തത് ഈ പുഴക്കരയിൽ ഉള്ള മണ്ണുള്ള ഭാഗത്താണ്, മണ്ണ് കൂടിയിരിക്കുന്ന ഭാഗത്താണ് ട്രക്ക് ഉണ്ടാവുക. കരയിൽ അവിടെ റഡാർ പരിശോധന നടത്തും. അതിനുശേഷം അവിടെയാണ് കണ്ടെത്തുന്നതെങ്കിലും പ്രധാനപ്പെട്ടതാണ് അനൂപ്. അതായത് അവിടെ ഇപ്പോഴത്തെ രീതിയിൽ മണ്ണെടുക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് അത് പക്ഷേ സൈന്യത്തിന് അതിൽ വിദഗ്ധാഭിപ്രായം പറയാൻ കഴിയും. സൈന്യത്തിന് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ളവരാണ്. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിലേക്ക് എത്തിയാൽ അതിനനുസരിച്ച്. ശരി ശ്രാവൺ, ഇപ്പോൾ ഒരു വാർത്ത ദില്ലിയിൽ നിന്ന് വരികയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വേഗത്തിലാക്കണമെന്ന ഹർജി കർണാടക ഹൈക്കോടതിക്ക് വിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. അടിയന്തരമായി പരിഗണിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. ധനേഷ്. ലോക ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടും അത് സുപ്രീം കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുമായിരുന്നു കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി എത്തിയത്. മുതിർന്ന അഭിഭാഷകനും റിട്ടയർഡ് ജസ്റ്റിസുമായ ചിദംബരേഷാണ് ഈ കേസിൽ ഹാജരായത്. പ്രധാനമായി ഹർജിക്കാർ വ്യക്തമാക്കിയത് ഇതൊരു വലിയ പ്രശ്നമാണെന്നും പ്രതീക്ഷയുടെ മുകളിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇതിൽ കോടതി ഇടപെടൽ വേണമെന്നുള്ള ആവശ്യമാണ്. എന്നാൽ കോടതി ജസ്റ്റിസ് വിക്രമനാഥ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത് നിലവിൽ ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതം. ഈ വിഷയത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ അർജൻസി മനസ്സിലാക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കർണാടക ഹൈക്കോടതി തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഹർജിക്കാരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കണമെന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുകയായിരുന്നു. മാത്രമല്ല ഹർജിയിൽ നിലവിൽ ഇടപെടാനില്ലെന്നും വ്യക്തമാക്കി. മാത്രമല്ല കർണാടക ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ അത് ഉടനടി പരിഗണിക്കണമെന്നുള്ള ആ കാര്യം ഒരു നിർദ്ദേശം എന്നുള്ള നിലയിലും ഇപ്പോൾ സുപ്രീം കോടതി കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഹർജി കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമെന്നുള്ള കാര്യമാണ് ഹർജിക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അനു. ശരി ധനേഷ്. എന്തായാലും ഇപ്പോൾ കോടതി, സുപ്രീം കോടതി കർണാടക ഹൈക്കോടതിക്ക് വിട്ടിരിക്കുന്നു. അടിയന്തരമായി ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ കെ ഷിജുവും ഒപ്പം ശ്രാവൺ കൃഷ്ണയും ഫൈസൽ ബിൻ അഹമ്മദും ബംഗളൂരിൽ നിന്ന് സാവിത്രിയും എല്ലാം ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഈ ദിവസം തെരച്ചിൽ ചെന്നെത്തിയിരിക്കുന്നത്. ആ രണ്ട് സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള 15-ലധികം മണ്ണുമാന്തി യന്ത്രങ്ങളും ഹിറ്റാച്ചുകളും ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ്, തെരച്ചിൽ തുടരുകയാണ് ശിരൂരിൽ. നമുക്ക് ഈ വാർത്തയിലേക്ക് വളരെ വേഗം മടങ്ങി. നാളെ രാവിലെ മുതൽ തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിൽ. LIC യൂണിയൻ ബജറ്റ് സമർപ്പിക്കുന്നത് LIC. സിന്ദഗി കാ സാത് ബി, സിന്ദഗി കാ ബാത് ബി. ശിരൂരിൽ അർജുനെയും അർജുൻ സഞ്ചരിച്ച ലോറിയും കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ദിവസവും രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിൽ കരയിൽ ബാക്കിയാകുന്ന മണ്ണ് മൂടിക്കിടക്കുന്ന പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. മലവെള്ളപ്പാച്ചിലിൽ ശിരൂരിലെ ഗംഗാവലി നദിക്ക് മറുകരയിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. നദിക്കരയിലെ ഉള്ളുവാര ഗ്രാമത്തിലേക്ക് ഒരു തെങ്ങ് ഉയരത്തിൽ കുതിച്ചെത്തിയ വെള്ളം 10 വീടുകൾ, ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ കുതിച്ചെത്തിയ വെള്ളം 10 വീടുകളാണ് തകർത്തത്. വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ആ സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ആകെ തകർന്നു കിടക്കുന്ന ഉള്ളുവാര ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എൻ കെ ഷിജു തയ്യാറാക്കിയ ഗ്രൗണ്ട് റിപ്പോർട്ട് കാണാം.
ശിരൂർ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ പ്രാഥമികമായി കാണുന്ന ദൃശ്യം ഇതാണ്. ശിരൂർ മലയുടെ ഒരു പ്രധാന ഭാഗം അപ്പാടെ പൊളിഞ്ഞ് പാറയും ഈ മരങ്ങളും അതുപോലെ കല്ലും മണ്ണുമെല്ലാം തന്നെ ഗംഗാവലി പുഴയിൽ വന്ന് മധ്യഭാഗത്ത് ഒരു തട്ടായി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ ഇതിന്റെ വ്യാപ്തി? അത് കാണണമെങ്കിൽ അക്ഷയ് ആ ക്യാമറ വലതുവശത്തേക്ക് പരിശോധിച്ചു നോക്കൂ. ഇവിടെയുള്ള ഈ വീടുകളെല്ലാം തന്നെ അപ്പാടെ തകർത്താണ്. അതായത് ഈ ഗംഗാവലി പുഴയിലേക്ക് മരങ്ങളും മണ്ണും എല്ലാം വന്ന് പതിച്ചതോടുകൂടി അതിൻ്റെ മറുകര ഏതാണ്ട് 250 മീറ്റർ അപ്പുറമുള്ള മറുകരയിൽ സംഭവിച്ച കാഴ്ചയാണ്. ഇതാണ് അതിൻ്റെ ഭീകരത. വീടുകളും അതുപോലെ ചെറിയ ചെറിയ കെട്ടിടങ്ങളും എല്ലാം തന്നെ അപ്പാടെ തകർത്തുകൊണ്ടാണ് വെള്ളം കുത്തി ഒലിച്ചു പോയത്. നമുക്ക് ആളുകളുണ്ട് ഇവിടെ, നിരവധി പേരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് ചേട്ടാ വീടെല്ലാം പൊളിഞ്ഞു പോയി? उधर से वो डंगर जंगल इधर गिरने का टाइम बहुत ऊपर से आया था पानी वो, लेकिन उधर 2-3 घर कितने ऊपर वो बहुत, लेकिन हम लोग देखा नहीं बहुत, पेड़ है ना नारियल का पेड़ से ज्यादा ऊपर था, उससे ज्यादा ऊपर था, लेकिन उधर से उधर घर था ना वो सब गया उधर से. बाद में वो पानी इधर आके हमारा इधर मच्छी पकड़ने वाला था ये गांव में, ये एरिया में हमारा मच्छी पकड़ने वाला वोड़ी जाल सब गया हमारा. वो उधर खेती था सब आदमी का, वो क्या चावल की वो बनाता था ना वो सब गया उसका, रेत आदमी का. इधर हमारा मच्छी पकड़ने वाला आदमी का वोड़ी जाल सब इधर हम लोग, वो हमारा शरीर पकड़ के हमारा भाग गया इधर से. वो पानी कैसा आया देखने को हमको ടൈം നൈ ഉസ് ടൈം ഇതാണ് അതിന്റെ ഒരു ഭീകരത പറയുന്നത്. കാരണം വലിയ ഉയരത്തിൽ ഒരു തെങ്ങിന്റെ ഉയരത്തിലെങ്കിലും വെള്ളം ഈ പുഴയിലേക്ക് കല്ലും മണ്ണും പതിച്ചപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തി. അങ്ങനെയാണ് ഈ വീടുകളും ആ പരിസരവും എല്ലാം തന്നെ അപ്പാടെ പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോയത് എന്നുള്ളതാണ്, ഗംഗാവലി പുഴയിലേക്ക് ഒഴുകിപ്പോയതുള്ളതാണ്. അത്ര ഭീകരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ജീവനും കൊണ്ട് ആളുകൾ ഓടിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഈ പ്രദേശത്തിന്റെ മറുകരയിലുള്ള ഒരു ഭീകരതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച ഈ കല്ലും മണ്ണും വന്ന് ഈ ഗംഗാവലി പുഴയിലേക്ക് വീണപ്പോൾ മറുകരയിൽ സംഭവിച്ച പ്രകമ്പനത്തിന്റെ ആഴം അത് എത്രമാത്രം വലുതായിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഒരു ഭാഗത്ത് അപ്പാടെ മറുകരയിലുള്ള ഏതാണ്ട് 200 മീറ്റർ ഭാഗത്തേക്ക് വീടുകളും മതിലുകളും അവരുടെ ചെറു കെട്ടിടങ്ങളും ഉപജീവന മാർഗങ്ങളും എല്ലാം തല്ലി തകർത്തുകൊണ്ടാണ് വെള്ളം ആർത്തിലച്ച് ഇവിടെ നിന്ന് കുത്തിയൊലിച്ചു പോയത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തിന്റെ, ഈ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ കഴിയും, ഈ പ്രദേശത്തിന്റെ യഥാർത്ഥ ഭീകരത എന്നുള്ളതാണ്. ക്യാമറമാൻ അക്ഷയ് കിച്ചനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ആ ദുരിതബാധിത സ്ഥലത്തെത്തി എൻ കെ ഷിജു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അവിടെയുള്ളവരുടെ പ്രതികരണങ്ങളിലൊക്കെ വ്യക്തമാണ് എത്ര ശക്തമായ മണ്ണിടിച്ചിലാണെന്നും ആ മണ്ണിടിച്ചിലിന്റെ ആഘാതമായി പുഴ അവരുടെ കരയിലേക്ക് അടിച്ചു കയറിയതും ആ നാട്ടിലുണ്ടായ നാശനഷ്ടങ്ങളും വ്യക്തമാക്കുന്ന റിപ്പോർട്ട്. ആ വെള്ളം ആ ഗ്രാമത്തെ തുടച്ചു നീക്കിയിരിക്കുകയാണ്. അത്ര ശക്തമായ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ മണ്ണിടിച്ചിലിനടിയിലാണ് നമ്മുടെ അർജുൻ ഓടിച്ച ട്രക്കും ഉൾപ്പെട്ടതായി സംശയത്തിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു. എന്തായാലും തെരച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഓരോ വിവരങ്ങളും ഈ സമയം വളരെ പ്രധാനം തന്നെയാണ്. 2 സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള 15-ലധികം മണ്ണ് മാന്തി യന്ത്രങ്ങളും ഹിറ്റാച്ചുകളും രംഗത്തിറക്കിയുള്ള അതിതീവ്ര പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു ശിരൂരിലെ രക്ഷാപ്രവർത്തനം. ഒപ്പം പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയും സമാന്തരമായുണ്ട്. രാജ്യത്തെ ഏറ്റവും വൈദഗ്ധ്യം നേടിയ സംഘമാണ് അവിടെ ഇപ്പോൾ അർജുനെയും ലോറിയെയും കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും ചേരും. ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്കാണ് ശിരൂരിലേത്. വളരെ വേദനാജനകമായ സംഭവമാണെന്ന് കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു. അർജുനെ കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. തെരച്ചിലിന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകും. എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മറുപടി പറയേണ്ടി വരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് അവിടെ ഉണ്ടായത്. ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചിരുന്നതാണ്. കഴിഞ്ഞ 3-4 ദിവസക്കാലം നിരന്തരമായിട്ട് കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുരന്തങ്ങൾ ഓരോ കുടുംബത്തിനും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. അവർക്കുണ്ടായ വേദനയും സങ്കടവും അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗവൺമെൻറ് മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് 2 പ്രാവശ്യം സംസാരിച്ചിരുന്നതാണ്. എവിടെയെങ്കിലും അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സമാധാനം പറയേണ്ടി വരും. അർജുനെ പോലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായി തമിഴ്നാട് സ്വദേശിയും ഡ്രൈവറുമായ ശരവണന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അമ്മ മോഹന. മകനെ കണ്ടെത്താൻ കണ്ണീരോടെ യാചിക്കുന്ന ഈ അമ്മ നൊമ്പര കാഴ്ചയാണ്. ഈ അമ്മയുടെ കണ്ണുനീരിനും ഉത്തരമായില്ല. ശിരൂർ കുന്നിറങ്ങിയ മണ്ണും മലവെള്ളപ്പാച്ചിലും നാമക്കൽ സ്വദേശിയായ ശരവണനെയും കാണാമറയത്താക്കി.
ஒரு பையன் தான் எங்கள் வீட்டுக்காரங்க இல்லை. நான் பையனை வச்சு தான் நான் குடத்துக்குள்ள ஓட்டிகிட்டு இருந்தேன். எனக்கு பையன் இல்லை. ஒரு வாரமாக தொலைக்கிட்டுக்காங்க, எதுவுமே கிடைக்கலைங்க. அதை யாருக்கிட்டுமே நான் சொல்லிக்கிட்டு இருக்கிறேன், யாரும் இது பண்ணிக்கல. தர்வாடிலேக்க லோரியுமாய் போய சரவணன் துரந்தத்தின் தொட்டு முன்பான ஷிரூரில் எத்தியது. வாகனம் பார்க்கு செய்த சேஷம் பாரியை ஃபோனில் விழிச்சு. பின்னாலே ஃபோன் சுவிட்ச் ஆஃப் ஆய். அங்குள ஸ்டேஷனில் 21 நேற்று வந்து கம்ப்ளைண்ட் பண்ணியிருக்குது. கம்ப்ளைண்ட் பண்ணதுக்கு உண்டான ரெசிப்ட் கையில் கொடுத்துட்டாங்க. ஆனால் என்னென்னா தமிழ்நாடு நானும் மினிஸ்டர்லாம் கம்ப்ளைண்ட் பண்ணியிருக்காங்க, கொஞ்சம் ப்ரெஷர் கொடுத்தேன். ஒன்றும் எங்களுக்கு எந்த நடவடிக்கை எடுக்கணும் பார்த்தல. சரவணன் அம்மையும் பந்துக்களும் லோரியுடமையும் கழிஞ்ச 6 ദിവസമായി ഷിരൂരിൽ തങ്ങുകയാണ്. അർജുനൊപ്പം ശരവണനെയും കണ്ടെത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരു മകൻ ആ അമ്മയ്ക്ക് ഏക ആശ്രയം. ആ മകന് വേണ്ടിയുള്ള തിരച്ചിലും ഈ സമയം അർജുനൊപ്പം തുടരുകയാണ്. ഷിരൂരിൽ 6 ദിവസങ്ങൾക്ക് മുൻപ് അവരെത്തി പരാതി പറഞ്ഞിട്ടും രക്ഷാപ്രവർത്തനങ്ങൾ തിരച്ചിൽ വൈകിയതിനാര് സമാധാനം പറയുമെന്ന ചോദ്യം കൂടിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അർജുൻ്റെ തിരോധാനം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് തെരച്ചിൽ ശക്തമായത്. അതിന് മുന്നോടിയായി ആ സ്ഥലത്തെത്തിയ കുടുംബത്തിൻ്റെ വേദനയും കണ്ണീരുമാണ് നമ്മൾ കണ്ടത്. ശ്രാവൺ കൃഷ്ണ വീണ്ടും ചേരുകയാണ്. ശ്രാവൺ, ഓരോ മിനിറ്റിലും നമുക്ക് വിവരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. കാര്യം വിവരങ്ങൾ അറിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് മലയാളികൾ ലോകമെങ്ങും കാത്തിരിക്കുകയാണ് അർജുനെ കണ്ടെത്താനായി. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളായി നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, ഈ മണ്ണെടുത്ത ഭാഗത്ത് ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ്. ഇതുവരെ ഈ മണ്ണ് മുകൾ ഭാഗത്ത് നിന്ന് മാറ്റുമ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റഡാറിൽ സിഗ്നൽ കിട്ടിയ 2 സ്ഥലങ്ങളിലും, മാർക്ക് ചെയ്ത 2 സ്ഥലങ്ങളിലും, സൈന്യം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അവിടെ പരിശോധന നടന്നുകൊണ്ടേയിരിക്കുകയാണ്, മണ്ണ് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒരു സൂചനയും യന്ത്രഭാഗങ്ങളുടേതോ വാഹനത്തിൻ്റെതെന്ന് കരുതുന്നതോ ഒന്നും കിട്ടിയിട്ടില്ല. പകരം കൂടുതൽ കൂടുതൽ പാറക്കല്ലുകളാണ് ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് നീക്കുന്നതും. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പരിശോധന തുടങ്ങിയിരിക്കുകയാണ് അനൂപ്. അതായത് നദിയുടെ ഭാഗത്തും റഡാർ പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. സൈന്യം നേരത്തെ ഈ കരഭാഗത്ത് ഉള്ള പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ നദിയുടെ ഭാഗത്തേക്കുള്ള പരിശോധന ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ആ ഭാഗത്ത് കൂടുതൽ മണ്ണ് കുന്നുകൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഏറെ കൂടുതൽ മണ്ണ് ഇപ്പോൾ അവിടെ നീക്കം ചെയ്ത ശേഷം നദിയുടെ ഭാഗത്തും റഡാർ പരിശോധന ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. സൈന്യം അവിടെയും 2 ഉപകരണങ്ങൾ കൊണ്ട്, ഈ റഡാറും മറ്റൊരു ഉപകരണം കൂടിയുണ്ട്, അത് 2 ഉപകരണങ്ങൾ കൊണ്ടുള്ള പരിശോധന, ആഴത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന പരിശോധന. ഇപ്പോൾ ആ നദിയുടെ ചെരിവിൽ, അതായത് ഈ റോഡിനും നദിക്കുമിടയിലുള്ള ഒരു ചെരിവുണ്ട്, അവിടേക്ക് കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ആ ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് പരിശോധന. നദിയുടെ ഭാഗത്തും റഡാർ പരിശോധന തുടങ്ങിയിരിക്കുന്നു. സമാന്തരമായി 2 സ്ഥലത്ത് സിഗ്നൽ കിട്ടിയ 2 സ്ഥലത്ത് ഈ മണ്ണ് മാറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്ന സമയത്ത് തന്നെ നദിയുടെ ഭാഗത്തേക്ക് കൂടി റഡാർ പരിശോധന നേരം വൈകിപ്പിക്കാതെ സൈന്യം തുടങ്ങിയിരിക്കുകയാണ്. അതിലും എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏതായാലും ഈ നേരത്തെ കണ്ട സ്ഥലങ്ങളിൽ, മണ്ണെടുത്ത് മാറ്റുന്ന സ്ഥലങ്ങളിൽ ഒരു വാഹനമുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല, ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല അനൂപ്. എന്തായാലും തെരച്ചിൽ പുരോഗമിക്കട്ടെ. ശ്രാവൺ, കൂടുതൽ വിവരങ്ങൾ, ആ സിഗ്നൽ 2 സിഗ്നലുകൾ അവിടെ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഘടകങ്ങളുടെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ആ സിഗ്നലുകൾ പുറത്തു വരുന്നതെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സമയം വരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്ത അല്ലെങ്കിൽ തന്നെയും അപ്പോഴും തെരച്ചിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പുരോഗമിച്ചാൽ മാത്രമേ ആ സിഗ്നലുകളുടെ ഉത്ഭവം മനസ്സിലാക്കാൻ കഴിയൂ. അത് അർജുൻ ഓടിച്ച ലോ ട്രക്കിൻ്റേതാണോ എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. വളരെ സാങ്കേതികമായ, അതിസങ്കീർണമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന, ഫെറക്സ് ലൊക്കേറ്റർ 120 അടക്കം 15 അടിത്താഴ്ചയുള്ള ലോഹവസ്തുക്കൾ അടക്കം കണ്ടെത്താൻ കഴിയുന്ന ഡീപ്പ് സെർച്ച് മെറ്റൽ റഡാർ അടക്കം ഉപയോഗിച്ചുള്ള കൂടുതൽ സാങ്കേതികമായ പരിശോധനകളിലേക്കാണ് കടന്നത്. അതിലാണ് 2 സിഗ്നലുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. മഴയുണ്ടായിട്ടും ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. രാജ്യത്തെ ഏറ്റവും വൈദഗ്ധ്യം നേടിയ ഇന്ത്യൻ ആർമിയുടെ സംഘം, ഒപ്പം തന്നെ NDRF, മറ്റ് രക്ഷാപ്രവർത്തകർ, നാവികസേന, അങ്ങനെ വലിയ ഒരു രക്ഷാപ്രവർത്തകരുടെ സംഘമാണ് അർജുനും ശരവണനും വേണ്ടി ഈ സമയം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം കരയിലും പുഴയിലുമൊക്കെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഇനി ഒരു പ്ലാൻ ബി എന്താണ് എന്നത് ചോദ്യമാണ്. ഈ 2 സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കൊപ്പം മറ്റെന്തൊക്കെ പരിശോധനകൾ സമാന്തരമായി നടക്കും? ഈ സമയമൊക്കെ തന്നെയും മഴ മാറി നിൽക്കുമോ? എന്തായാലും ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞിട്ട് മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന് അർജുൻ്റെ കുടുംബം വ്യക്തമാക്കിയിരിക്കുകയാണ്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ അടക്കം തുടരുന്നു. മനാഫ് ലോറി ഡ്രൈവർ 3 ദിവസമായി അവിടെ തന്നെയുണ്ട്.
ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് പണി നടന്നുകൊണ്ട് കഴിഞ്ഞു. ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു DYSP വന്നിട്ട് കുറച്ച് ടീമിനായിട്ട് ഇപ്പൊ കയറിയില്ലേ, അയാൾ വന്നിട്ട് നമ്മളെ രഞ്ജിത്തിനെയും ബാക്കിയുള്ളവരെയും അടിച്ചു. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അടിച്ചത് ഒരു പ്രശ്നമാക്കാനില്ല, അടി സ്ഥിരം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കണല്ലേ, അത് പ്രശ്നമില്ല. അരമണിക്കൂർ ടൈം നിൽക്കണ്, ഞാനിപ്പോ അടിപിടി കഴിഞ്ഞ് എല്ലാത്തിനും ഉന്തി അവിടെ ഇട്ടിക്കണ്, ഇന്ന കുറെ ഉന്തലും പിടിക്കലൊക്കെ കഴിഞ്ഞു. ആ അരമണിക്കൂർ ടൈമിന് DC അടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പം മൊത്തം മലയാളികളാണ്. ഏകദേശം ലൊക്കേറ്റ് ട്രേസ് ചെയ്തെന്ന് കണ്ടപ്പോൾ ഇവരും എത്തിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ ഓര് പറയണ എന്താ പറഞ്ഞാൽ അരമണിക്കൂറുകൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ എടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാൻ പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ വാങ്ങി തരാൻ. എനിക്കറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുമോ എങ്ങനെ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓലോല പണി തുടങ്ങുന്നു പറഞ്ഞു. അയക്കും DSP അയക്കും. മിലിറ്ററി പറയും, മിലിറ്ററിക്ക് അസൗകര്യം ആവുണ്ടല്ലോ നമ്മളാളുകൾ. മിലിറ്ററി നമ്മളും ജോയിന്റ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇല്ല ഇല്ല ഇല്ല, ഒരു പരാതിയും ഇല്ല, ഒരു പരാതിയും ഇല്ല, ഒരു പരാതിയില്ല. കൃത്യമായിട്ട് ലൊക്കേഷൻ ചെയ്ത് ഇനി മഴ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടാനുള്ള നോക്കേണ്ടത്. മിലിറ്ററി വേറെ ഭാഗങ്ങൾ പരിശോധിച്ചും കൊടുക്കുകയാണ്, ഓരോരോ പണി തുടർന്നു കൊടുക്കുന്നുണ്ട്. ഞമ്മളെ മാത്രമല്ല ലോൽക്ക് ആവശ്യം. ഓരോ ആയിരം രഞ്ജിത്തിന് മൊതൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണമെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. അടി തുടങ്ങിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ആ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പോയിക്കോളാം, ഇതിനു വേണ്ടിയിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കോളാം, ഇവരെ എല്ലാവരും പുറത്താക്കരുത്. അർജുന് വേണ്ടിയുള്ള ട്രക്ക് കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദില്ലിയിൽ നിന്ന് വരികയാണ്. കൻവർ യാത്രാ വഴികളിലെ ഭക്ഷണശാലകളിലെ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്ന UP സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. താൽക്കാലികമായാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. UP ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുകയാണ്. വൈശാഖ്, തീർത്ഥാടനം കടന്നുപോകുന്ന വഴികളിൽ ഭക്ഷണശാലകളുടെ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് ആ ഉടമയുടെ മതം മനസ്സിലാക്കാനാണോ എന്ന സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. സമാജ്വാദി പാർട്ടി അടക്കം, കോൺഗ്രസ് അടക്കം, പാർലമെന്റ് അടക്കം ഉന്നയിക്കാൻ ഇരിക്കെ വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണോ സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അനൂപ്. വളരെ നിർണായകമായിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് കൻവർ യാത്ര ഔദ്യോഗികമായി തന്നെ തുടങ്ങിയൊരു സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ വിവാദമായിട്ടുള്ള UP സർക്കാരിൻ്റെയും മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും ഉത്തരവ് ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര ഉൾപ്പെടെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് വ്യക്തികളുടെയും എല്ലാം തന്നെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഋഷികേശ് റോയിയും ജസ്റ്റിസ് SVN ഭട്ടിയും അടങ്ങുന്ന ബെഞ്ച് ഇത്തരത്തിൽ നടപടിയെടുത്തിട്ടുള്ളത്. ഈ യാത്രാവഴികളിലെ, തീർത്ഥാടകർ സഞ്ചരിക്കുന്ന യാത്രാവഴികളിലെ ഭക്ഷണശാലകൾക്ക് മുകളിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് നടപ്പിലാക്കാൻ താൽക്കാലികമായി തന്നെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ UP അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സർക്കാരുകൾക്ക് ഇപ്പോൾ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്യും. ഏതായാലും ഈ ഒരു ഹർജിയിൽ വാദം ഇനിയും തുടരും. മാത്രമല്ല ഈ ഹർജിക്കാർ പ്രധാനമായിട്ടും വാദിച്ചത് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ തന്നെ ഇത് ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനും ഒരു വിഭാഗം ജനങ്ങൾക്ക് നേരെ സാമ്പത്തികമായി ഭ്രഷ്ട് കൽപ്പിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനും കാരണമാകുമെന്നാണ്. ഏതായാലും ഈ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്. ഏതായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൻവർ യാത്രാ തീർത്ഥാടകർ ഇപ്പോൾ ഗംഗാജലം ശേഖരിക്കുന്നതിന് വേണ്ടി പോകുന്ന ഔദ്യോഗികമായി തന്നെ ആ ചടങ്ങിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയുമാണ്. അനൂപ്, വൈശാഖാരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 13 പേരുടെ സാമ്പിളുകൾ ഇന്ന് പരിശോധിക്കും. കോഴിക്കോട് 9, തിരുവനന്തപുരത്ത് 4 പേരുടെയും സാമ്പിളുകളാണ് പരിശോധിക്കുക. മലപ്പുറം ജില്ലയിൽ പൊതുയിടങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കളും അമ്മാവനും അടക്കമുള്ള 9 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുക. ഇതിൽ 2 പേർ പാലക്കാട്ടുകാരാണ്. കുട്ടി രോഗബാധിതനായി ചികിത്സയിലിരിക്കെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരാണ് തിരുവനന്തപുരത്തെ 2 പേർ. ഇവർക്ക് നേരിട്ട് സമ്പർക്കമുണ്ട്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 2 പേർക്ക് നേരിട്ടല്ലാത്ത സമ്പർക്കവുമുണ്ട്. നേരിട്ട് സമ്പർക്കമുള്ള ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പ്രകാരം സമ്പർക്കപ്പട്ടികയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ്
സമ്പർക്ക പട്ടികയിലുള്ളത്. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർ 101 പേരാണ്. കുട്ടി മറ്റ് സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിൻപുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ട അമ്പഴം, അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ പറിച്ച് കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട്. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ ആരോഗ്യവകുപ്പ് സർവേ തുടങ്ങി. 32,000 വീടുകളിൽ കയറിയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. വീട്ടിലെ വളർത്തുമൃഗങ്ങളുടെ സാമ്പിളുകൾ മൃഗസംരക്ഷണ വകുപ്പും ശേഖരിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ലോക്സഭയിൽ ഭരണപ്രതിപക്ഷ പോര്. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം തട്ടിപ്പിലേക്ക് മാറിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് തെളിവില്ലെന്നും ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ മാത്രം മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുള്ളൂവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തിരിച്ചടിച്ചു. പ്രതിലോമ രാഷ്ട്രീയം കളിക്കുന്ന രണ്ട് കക്ഷികൾ പാർലമെന്റിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണെന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. There is no evidence of paper leak in last 7 years. In any numbers, out of 4,700 centers, only due to proactive approach of Bihar police, only in one place in Patna and surrounding points, there is a incident of anomaly. നീറ്റ് വിവാദം പുകയുമ്പോൾ കഴിഞ്ഞ 7 വർഷത്തിനിടെ ചോദ്യപേപ്പർ ചോർന്നതിന് ഒരു തെളിവുമില്ലെന്നാണ് ചോദ്യോത്തരവേളയിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിരോധമുയർത്തിയത്. നീറ്റ് പരീക്ഷയ്ക്കെതിരായ പരാതിയിൽ CBI അന്വേഷണം നടക്കുകയാണ്. ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് പറഞ്ഞ മന്ത്രി കേന്ദ്രത്തിന്റെ നിലപാട് സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. മന്ത്രിയുടെ വാദം തള്ളിയ രാഹുൽ ഗാന്ധി പണമുള്ളവന് പരീക്ഷ ജയിക്കാമെന്ന നിലയിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്തിയെന്ന് കുറ്റപ്പെടുത്തി. That is what is at stake here. Millions of people believe that if you are rich and if you have money, you can buy the Indian examination system. രാഹുലിന്റെ വാക്കുകളിൽ പ്രകോപിതനായ മന്ത്രി റിമോട്ട് കൺട്രോൾ സർക്കാരിന്റെ കാലത്ത് ക്രമക്കേട് തടയാൻ കൊണ്ടുവന്ന ബില്ല് മെഡിക്കൽ കോളേജുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പിൻവലിച്ചുവെന്ന് ആരോപിച്ചു. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് കപിൽ സിബൽ അവതരിപ്പിച്ച ബില്ലുകൾ എവിടെയെന്നും മന്ത്രി ചോദിച്ചു. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ മോദി സർക്കാർ റെക്കോർഡിട്ടെന്ന് അഖിലേഷ് യാദവ് പരിഹസിച്ചു. നീറ്റ് ക്രമക്കേടിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. പരീക്ഷ റദ്ദാക്കണമെന്നായിരുന്നു DMK ആവശ്യം. പ്രതിഷേധം ശക്തമാകുമ്പോൾ സാഹചര്യം മുൻകൂട്ടി കണ്ട പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പരാജയം മറയ്ക്കാൻ ബഹളം വയ്ക്കുകയാണെന്നും വൈരാഗ്യം മറന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. देश के लिए भेजा है, दल के लिए नहीं भेजा है. ये सदन दल के लिए नहीं, ये सदन देश के लिए है. നീറ്റ് കൺവാറിയാത്രയടക്കം വിഷയങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെയാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമൃതകാലത്തെ സുപ്രധാന ബജറ്റാണ് നാളെ അവതരിപ്പിക്കുക. ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ച് നീങ്ങണമെന്നും സർഗാത്മകമായ സമ്മേളനമായിരിക്കണമെന്നും ബജറ്റിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി പറഞ്ഞു. ये बजट 17 है. मैं देशवासियों को जो गारंटी देता रहा हूं और ये बजट 2047 जब आजादी के 100 साल होंगे तब विकसित भारत का जो हमारा सपना है उस सपने को पूरा करने की मजबूत नींव वाला बजट लेकर के हम कल देश के सामने आएंगे. मैं देश के सभी सांसदों से किसी भी दल के क्यों न हो मैं आज आग्रह पूर्वक कहना चाहता हूं कि हम गत जनवरी से लेकर के 5 वर्ष के लिए हमें देश के लिए लड़ना है, देश के लिए जूझना है, एक और नेक बनकर के जूझना है. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ശക്തമെന്ന സാമ്പത്തിക സർവേ. നടപ്പ് സാമ്പത്തിക വർഷം 8.2% വളർച്ച കൈവരിക്കാനായി. അടുത്ത സാമ്പത്തിക വർഷം 6.5 മുതൽ 7% വരെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. റിസർവ് ബാങ്ക് പ്രതീക്ഷ 7.2% ത്തേക്കാൾ കുറവാണിത്. നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാനായെന്നും ധനമന്ത്രി
നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ അവകാശപ്പെടുന്നു. കഴിഞ്ഞ വർഷത്തെ 6.7% ശതമാനത്തിൽ നിന്നും 5.4% ശതമാനമായി നാണ്യപ്പെരുപ്പം കുറഞ്ഞുവെന്നും സർവേ പറയുന്നു.